AMMA എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മെയ്വഴക്കത്തോടെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. പല കാര്യങ്ങളിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പല കാര്യങ്ങളും ഇപ്പോൾ അറിഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഒടുവിൽ സിദ്ദിഖിനെതിരെ ആരോപണം, കൃത്യമായ ആരോപണം ഒരു പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നു. അതോടുകൂടി ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് സിദ്ദിഖ് രാജിവെച്ചു. ഇനി സിദ്ദിഖിനെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട്. എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ? അതായത്, കഴിഞ്ഞ ദിവസം ഈ സിദ്ദിഖിൻ്റെ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ സുനിലുമായിട്ട് ഇത് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അല്ല സിദ്ദിഖിനെതിരെ മുൻപ് ആരോപണം ഉണ്ടായിട്ടില്ലേ എന്ന് ഞാൻ ആ ചർച്ചയ്ക്കിടയിൽ ചോദിച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഈ ആരോപണം 4 കൊല്ലം മുമ്പേ ഉയർത്തിയിരുന്നതാണ്. അന്ന് ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അത് അന്ന് മാധ്യമങ്ങളത് വേണ്ട പോലെ കൈകാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമപ്രകാരം ഒരു പെൺകുട്ടി ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ, ഈ ലൈംഗിക ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, പിന്നെ തെളിയിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ്. അങ്ങനെ ഇല്ലാന്നല്ലേ? ആ കാരണം ഇത് അന്ന് ആ കുട്ടി പരസ്യമായിട്ട് ഇത് മീറ്റു സമയം ഉണ്ടല്ലോ, ആ മീറ്റു സമയത്ത് പലരും ഉന്നയിച്ചു വന്ന കൂട്ടത്തിൽ കുറച്ച് ഗൗരവമുള്ള ഒരു ആരോപണമാണെന്ന് എനിക്ക് തോന്നിയതാണ് അന്ന് രേവതി സമ്പത്തിൻ്റെ ആരോപണം. അപ്പോൾ ആ ആരോപണം സത്യത്തിൽ ഇന്ന് നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ രേവതി അന്ന് ഇത്രയും കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ പരസ്യമായിട്ട് ഈ പറയുന്നത്, ഇങ്ങനെ വന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു മൊഴി തന്നെയാണ്. ഇനി പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കണമെന്ന് CPM പറയുന്നതിൻ്റെ അകത്ത്, സത്യത്തിൽ പാർട്ടി എടുത്ത നിലപാടാണ് സജി ചെറിയാൻ പറയുന്നത്. പക്ഷെ സജി ചെറിയാൻ ഒരു ഇടതുപക്ഷ മന്ത്രിയെ പോലെ അല്ല പെരുമാറുന്നത്. ഈ ആഷിഖ് അബൂനെ പോലുള്ള ഇടതുപക്ഷക്കാര് സിനിമയിൽ പറയുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടെടുത്ത തീരുമാനം അനുസരിച്ചിട്ടാണ് സജി ചെറിയാൻ പറഞ്ഞത്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ഉമ്മൻചാണ്ടിയുടെ അനുഭവം ആളുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. സരിതയുടെ കാര്യത്തിൽ ഈ വെറുതെ ആരോപണത്തിൻ്റെ വെളിച്ചത്തിൽ കേസെടുത്തിട്ട് എന്തായി, ഹൈക്കോടതി എടുത്ത് കളഞ്ഞില്ലേ എന്നുള്ളത്. അതാണ് സജി ചെറിയാനും ചോദിച്ചത്, എന്തായി ഉമ്മൻചാണ്ടിക്കെതിരായ, അതായത് പാർട്ടിക്കെതിരെ തന്നെയാണ് ബലത്തിൽ ഈ പറഞ്ഞു വരുന്നത്. കാരണം പാർട്ടിയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ ആരോപണം ഉയർത്തി സരിത കേസിന്റെ പോലൊക്കെ അയാളെ ഉമ്മൻചാണ്ടി വേട്ടയാടിക്കൊണ്ടിരുന്നത്. ആ ഉദാഹരണം വെച്ചിട്ട്, അതായത് ഞങ്ങൾ തന്നെ മുമ്പ് വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് സജി ചെറിയാൻ ചെയ്തത്. എന്നിട്ട് എന്തായി? അപ്പൊ രേവതി സമ്പത്ത് 2019 2020 ആ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ആ 2019 മീടു സമയത്ത് സിദ്ദിഖ് അൾട്ടിമേറ്റ് ഫ്രോഡ് ആണ് എന്ന് രേവതി സമ്പത്ത് പറഞ്ഞിരുന്നു. കാരണം രേവതി സമ്പത്ത് ഈ ചൈനയിൽ MBBS പഠിക്കാനൊക്കെ പോയൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് എന്തോ ചില കേസുകളുടെയൊക്കെ പേരിൽ തിരിച്ചു പോകുന്നതാണ് അവർ. അപ്പോൾ അൾട്ടിമേറ്റ് ഫ്രോഡാണ്. അയാളെ അമ്മയിൽ നിന്ന് എടുത്തറിയണം, കലയിൽ നിന്ന് തന്നെ എടുത്തെറിയണം. അന്ന് രേവതി പറഞ്ഞിരുന്ന കാര്യമാണ്. 2016 തിരുവനന്തപുരത്ത് നിള തിയേറ്ററിൽ വാക്കുകൾ കൊണ്ടുള്ള ലൈംഗിക അധിക്ഷേപം അയാളിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ നടന്നിട്ടുള്ള സംഭവം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് മസ്കറ്റ് ഹോട്ടലിൽ മുറിയിലേക്ക് സിദ്ദിഖ് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് സിദ്ദിഖ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കുറച്ച് വൃത്തികേടാണ്. ഈ പെൺകുട്ടിയുടെ ആ പെൺകുട്ടി പറയുന്ന ഇന്നലെ അത് പുതിയതായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. ഇത്തവണ അന്ന് ഇത്രയും ഗൗരവം ഉണ്ടായിരുന്നില്ല. കാരണം ലൈംഗിക അധിക്ഷേപം നടത്തി വാക്കുകൾ കൊണ്ട് ആംഗ്യം കൊണ്ടെന്ന് കേരളം മട്ടിലെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ആ കുട്ടി സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ആരോപണമാണ്. ആ അത് വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായ ബന്ധം നടത്തി എന്നൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1 മണിക്കൂറോളം
അയാൾ പൂട്ടിയിടുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയിൽ കൂടിയായിരിക്കും പെൺകുട്ടി ഏകദേശം ഒന്നാമത് അന്ന് 21 വയസ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊരു ട്രോമയെ കൂടിയായിരിക്കും ആ കുട്ടി കടന്നു പോയിട്ടുള്ളതെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ അന്ന് ഈ കുട്ടി 14 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ രണ്ടാമത്തെ പേരായിരുന്നു സിദ്ദിഖ്. അതിൽ ചിലർ സിനിമാക്കാരല്ല, 14 പേരുകൾ അന്ന് രേവതി സമ്പത്ത് പറഞ്ഞത് ഞാൻ പറയാം. അതിൽ ചിലർ സിനിമാക്കാരാണ്. രാജേഷ് ടച്ച് റിവർ, അയാൾ സിനിമയൊക്കെ സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. ആന്ധ്രയിലെ സുനിത എന്ന് മറ്റോ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെ വിവാഹം ചെയ്ത ആളാണ്. ടച്ച് റിവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തൊടുപുഴ. അങ്ങനെയാണ് ആക്കിയത്. രാജേഷ് തൊടുപുഴ എന്നായിരുന്നു ആദ്യ ആൾ സിനിമയിൽ വരുന്ന ആൾ. പിന്നെ എന്തോ ഇംഗ്ലീഷ് എന്തോ തല്ലിപ്പുളിപ്പടം ഒക്കെ എടുത്തപ്പോൾ ടച്ച് റിവർ എന്ന് കൂടെ ചേർത്താണ്. രാജേഷ് ടച്ച് റിവർ, സിദ്ദിഖ്, ആശിഷ് മാഹി, അയാൾ എന്തോ സിനിമയായി ബന്ധപ്പെട്ട ആളാണ്. എ ആർ ഷിജു, അതും സിനിമയായി ബന്ധപ്പെട്ടതാണ്. അബിൽ ദേവ്, അയാൾ ഫാഷൻ രംഗമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഡോക്ടർ അജയ് പ്രഭാകർ, എം എസ് പാദുഷ്, സൗരവ് കൃഷ്ണൻ, നന്ദു അശോകൻ, മാക്സ്വെൽ ജോസ്, ഷനൂസ് കരുവാത്ത്, രാകേഷ് പൈ, സരുൺ നിയോ, പിന്നെ SI പൂന്തുറ SI ബിനു. പൂന്തുറ SIയുടെ പേരും പറഞ്ഞിരുന്നു ഈ കൂട്ടത്തിൽ ആ കാലത്ത്. അത് കേസ് വേണ്ടത്ര പരിഗണിക്കാത്തത് കൊണ്ടാണ് എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് 14 പേരുകൾ അവരെന്ന് പറഞ്ഞത്. ഇത്രയും പേരുടെ അടുത്തുനിന്ന് പലതരത്തിൽ എന്താണ് ഉപദ്രവം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ അബിൽ ദേവ് എന്ന് പറഞ്ഞൊരാൾ അന്ന് ഈ രേവതിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. രേവതിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയത്, ഈ കുട്ടിയെ ചൈനയിൽ നിന്ന് MBBS പഠനത്തിൽ നിന്ന് ഒഴിവാക്കിയത് അവിടെ ഒരു കുട്ടിയുടെ നഗ്ന ചിത്രം എടുത്തതിനെ തുടർന്നാണ് എന്ന് ഒക്കെ അയാൾ പറഞ്ഞിരുന്നു. വെയ്ഫാങ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ കുട്ടി പഠിച്ചിരുന്നത്. 30 പെൺകുട്ടികളുടെ ഒരു മാസ് പെറ്റീഷൻ വന്നിട്ടാണ് ഈ കുട്ടിക്ക് അന്ന് MBBS പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന് ഈ അബിൽ ദേവ് എന്ന് പറഞ്ഞയാൾ തിരിച്ചൊരു ആരോപണം ഉന്നയിച്ചു. പക്ഷേ ആ ആരോപണം കൊണ്ട് ഈ ആരോപണത്തിന് മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ചൈനയിൽ എന്താണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ കുട്ടിയും അവിടുത്തെ വിദ്യാർത്ഥികളും ആ സർവകലാശാലയോ കോളേജും തമ്മിലുള്ള കാര്യമാണ്. അത് അവിടുത്തെ കാര്യമാണല്ലോ. ഇവിടുത്തെ പീഡിപ്പിക്കൽ എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ളതാണ്, ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത്. അപ്പോൾ രേവതിയുടെ പരാതിയിൽപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ സിദ്ദിഖ്, വേറെ 13 പേരുണ്ട്. അത് കഴിഞ്ഞ് ഇവർ ഇടവേള ബാബു അന്ന് ഈ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ വേണ്ട രീതിയിലല്ല ഇടപെട്ടത്. ഈ സിദ്ദിഖിന് അനുകൂലമായിട്ടാണ് ഇടവേള ബാബു, അന്ന് അദ്ദേഹം ആയിരുന്നല്ലോ ജനറൽ സെക്രട്ടറി. അപ്പോൾ ഇടവേള ബാബു ഈ ദിലീപിനെയൊക്കെ തുണച്ച്, ദിലീപിൻ്റെ മറ്റേ കേസിൻ്റെ കാര്യത്തിൽ തുണച്ചൊക്കെ രംഗത്ത് വന്നപ്പോൾ ദിലീപ് അല്ല ഇടവേള ബാബു രേവതിയെ പറ്റി പറഞ്ഞു, സിനിമ മോഹിച്ച് കിട്ടാത്തവർ അസൂയ കൊണ്ട് പുറത്തു ചെന്നെന്ന് പലരെയും കുറ്റം പറഞ്ഞ് സുഖം തേടുന്നു എന്ന് ഇടവേള ബാബു ഈ രേവതിയെ പറ്റി പറഞ്ഞു. സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ രേവതി പറഞ്ഞു, സിനിമ നിങ്ങളുടെ കടയിലെ കപ്പലണ്ടി മിഠായി അല്ല, ആർക്കും ഇടപെടാം സൃഷ്ടിക്കാം, അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മോഹിച്ച് കിട്ടാതെ പറയുന്നതല്ല എന്ന്. അപ്പോൾ ഇത് ഇടവേള ബാബുവിൻ്റെ മനോനിലയുടെ പ്രശ്നമാണ് എന്നും രേവതി പറഞ്ഞിരുന്നു. ഞാനറിയുന്ന ദിലീപ് ഇങ്ങനെ ചെയ്യുന്നില്ല എന്നും ഇടവേള ബാബു പറഞ്ഞു. അപ്പോൾ ഈ അറിയാത്ത ദിലീപോ എന്ന് ചോദിച്ചിരുന്നു. ഇടവേള ബാബു അറിയാത്തൊരു ദിലീപ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇവർ ചെഗുവേര പറഞ്ഞതായിട്ട്
അന്ന് രേവതി ഉദ്ധരിച്ചിരുന്നു, കൊല്ലാനാകും പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന്. അത് ചെഗുവേരയാണോ എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കേട്ടോ. റൂസോ ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും പക്ഷെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയല്ല, കാലം മാറി. 2020 സിനിമ കൊണ്ട് ദിലീപിന് മാത്രമാണ് ഗുണമുണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന് പോലും നീതി ഉറപ്പാക്കാൻ കഴിയാത്ത നിങ്ങൾ രാജിവെക്കണമെന്ന് ഇടവേള ബാബുവിനോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇവർ. അപ്പോൾ ഇടവേള ബാബുവിനോട് പിന്നെ മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലിലെ പ്രോഗ്രാമിൽ സിദ്ദീഖിനോട് വിശദീകരണം തേടിയോ? കാരണം രേവതി സമ്പത്ത് അന്ന് തന്നെ ഈ ആരോപണം ഉന്നയിച്ചു. നിങ്ങൾ സിദ്ദീഖിനോട് വിശദീകരണം തേടിയോന്ന് മീറ്റ് ദി എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ചോദിച്ചു. അപ്പോൾ ഇടവേള ബാബു പറയുകയാണേ, സിദ്ദീഖ് മുൻപേ ഈ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും നടപടി എടുത്തിട്ടില്ല, മുൻപേ പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവില് ഞങ്ങളിത് ചർച്ച ചെയ്താണ്, തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിയമം അങ്ങനെയല്ല. ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിച്ചാൽ തെളിയിക്കേണ്ട ബാധ്യത പുരുഷൻ്റെയാണ്, അങ്ങനെയാണ് നിയമം. അപ്പോൾ ഇതായിരുന്നു ഇടവേള ബാബു ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇടവേള ബാബുവിൽ നിന്നുണ്ടായ പെരുമാറ്റം. എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് രേവതി പറഞ്ഞു പല സിദ്ദീഖുമാർ ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്, അവർ ആണ് ഇതിനെ ഒരു അബ്യൂസീവ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്നതെന്ന് രേവതി പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് ഒരു വാചകം മാത്രം പറഞ്ഞത്. കാരണം ഈ ഇതൊരു അവസരമാണ്, രേവതി രംഗത്ത് വന്നേക്കാം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ രേവതിയുടേത് ഇത്തവണ വളരെ കടുപ്പമുള്ള ആരോപണമാണ്. സിദ്ദീഖ് വെറുതെ ആംഗ്യം കാണിക്കുകയോ ഈ തുറച്ചു നോക്കിയാൽ തന്നെയൊക്കെ ഇപ്പോൾ പീഡനത്തിൻ്റെ വകുപ്പിലൊക്കെ വരുന്നതാണ്. അതെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കർശനമാണ് നിയമം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മണിക്കൂർ അതിൻ്റെ അകത്ത് തെളിവ് അതിഭീകരമാണ്. നോക്കൂ, സുഖമായിരിക്കട്ടെ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രിവ്യൂ നടന്ന ദിവസമാണത്. അതെ. ഡേറ്റ് കിട്ടാൻ പ്രയാസമില്ല. ഇല്ല. മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് എന്ന് നടന്നു, എപ്പോൾ നടന്നു, സമയവും സമയവും തീയതിയും മുഹൂർത്തവും ഒന്നും അതിൽ ഗണിച്ചു പറഞ്ഞിട്ടില്ല എന്നാണല്ലോ. ഇതങ്ങനെയല്ല, ആ സിനിമയുടെ പ്രിവ്യൂ നടന്ന ദിവസമാണ്, മാസ്കറ്റ് ഹോട്ടലിലാണ്. അപ്പോൾ അവിടുന്ന് രേഖകൾ വേണമെങ്കിൽ രേഖകളെല്ലാം കിട്ടും. അയാൾ അവിടെ താമസിച്ചിരുന്നു എന്തിനാണെന്നും ഏത് മുറിയാണെന്നും എല്ലാ കാര്യങ്ങളും കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ഓട്ടോ കൈ കാണിച്ച് നിർത്തി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്. അന്ന് ഇത്രയും പറയാനുള്ള പക്വതയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് രേവതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ രാജിവെച്ചത് കൊണ്ടൊന്നും സിദ്ദീഖ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പം ഈ രേവതി ഉന്നയിച്ച ആരോപണം എന്നെ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ്. അപ്പം എന്തായാലും അതൊരു കേസായിട്ട് പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നൊരു രേവതി ഇപ്പോൾ ബംഗാളിലൊന്നുമല്ലല്ലോ ഇരിക്കുന്നത്, കൊൽക്കത്തയിലൊന്നുമല്ല. രേവതി തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്ത് പോയി മൊഴി എടുക്കാവുന്നതേ ഉള്ളൂ. സ്വമേധയാ കേസെടുക്കണം ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ, കാരണം അതൊരു കോഗ്നൈസബിൾ ഒഫൻസാണ്, ക്രിമിനൽ ഒഫൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കുന്ന സജി ചെറിയാനും പിണറായി വിജയനും പറഞ്ഞാലൊന്നും നടക്കില്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ കേസായിട്ട് സിദ്ദീഖിന് ഇനി സിനിമകൾ ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സിദ്ദീഖിനെതിരെ നേരത്തെ സിദ്ദീഖിൻ്റെ ആദ്യ ഭാര്യ മരിച്ചതാണ്, അതിനെ സംബന്ധിച്ചുമൊക്കെ ആ കാലത്ത് ആരോപണങ്ങളൊക്കെ ഉള്ളതാണ്. വേറെയും ആരോപണങ്ങളൊക്കെ സിദ്ദീഖിനെ പറ്റിയുണ്ട്, വേറെയും ആരോപണങ്ങൾ രഞ്ജിത്തിനെ പറ്റിയുണ്ട്. അത് രഞ്ജിത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ പലതും അറിയുന്നത് പറയാത്തതാണല്ലോ. അതെ. അതുകൊണ്ട് സിദ്ദീഖിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കരാളമായ അധ്യായം, കറുത്ത അധ്യായം ഇപ്പോൾ തുടങ്ങുന്നു. അതാണ് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.